8 ഗ്രാം മുതൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ കേരള ആഭരണങ്ങൾ 2.90% പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കും. പവൻ ഗോൾഡ് തിരൂർ. ഹൃദയാഘാതം മൂലം 46-ാമത്തെ വയസ്സിൽ മരണപ്പെട്ട കന്നഡ സൂപ്പർ സ്റ്റാർ പുനീത് രാജ്കുമാറിന്റെ ഭൗതിക ശരീരം ഒരു നോക്ക് കാണാനായി ബംഗളൂരുവിലെ കാണ്ടീരവ സ്റ്റേഡിയത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയിലുള്ള മകൾ എത്തിയ ശേഷം നാളെ സംസ്കാരം നടക്കും. അച്ഛൻ രാജ്കുമാറിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന കാണ്ടീരവ സ്റ്റുഡിയോയിലാണ് പുനീതിന്റെയും സംസ്കാരം നടക്കുക. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ. വെള്ളിയാഴ്ച രാത്രി മുതൽ പുനീതിന്റെ ആരോഗ്യം മോശമായിരുന്നു. എന്നിട്ടും രാവിലെ ജിമ്മിലെത്തി പതിവ് പോലെ വർക്കൗട്ട് ചെയ്യുകയായിരുന്നു. ഇതിനിടെയാണ് നെഞ്ചുവേദന അനുഭവപ്പെട്ടതും താരത്തെ ആശുപത്രിയിലെത്തിച്ചതും. അഭിനയത്തോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു പുനീത് രാജ്കുമാർ. കർണാടകയിലെ ജനങ്ങൾക്ക് വേണ്ടി 26 അനാഥാലയങ്ങൾ, 25 സ്കൂളുകൾ, 16 വൃദ്ധസദനങ്ങൾ, 19 ഗോശാലകൾ, 18,000 വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം എന്നീ നിരവധി സാമൂഹ്യ സേവനങ്ങളാണ് പുനീത് ചെയ്തു വന്നിരുന്നത്. പെൺകുട്ടികളെ സംരക്ഷിക്കാനായി മൈസൂരിൽ ശക്തിദാമ എന്ന വലിയ സംഘടനയും നടത്തി വന്നിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളം ടെലിവിഷൻ. നവംബർ 1 പിറന്നാൾ ആഘോഷിക്കുന്ന നമ്മുടെ കേരളത്തിന്, നന്മ നിറഞ്ഞ നമ്മുടെ മലയാള നാടിന് ഇതാ പവൻ ഗോൾഡിന്റെ ഉപഹാരം. 8 ഗ്രാം മുതൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ കേരള ആഭരണങ്ങൾ 2.90% പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. 10% തുക നൽകി അഡ്വാൻസ് ബുക്കിംഗ് നടത്തുന്നവർക്കും ഈ ഓഫർ പ്രയോജനപ്പെടുത്താം. അതെ, ഇത് മലയാള നാടിനായി പവൻ ഗോൾഡിന്റെ സ്നേഹോപഹാരം. പവൻ ഗോൾഡ് തിരൂർ.